ചക്രക്കുടത്തിൽ കൈയിട്ട് വാരി ഉള്ളതെല്ലാം വാരിയെടുത്തിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും തർക്കവുമാണ് ഇപ്പോൾ ബി ജെ പിയിൽ. അതിനിടയിൽ ഇപ്പോൾ പുതുപ്പള്ളിയിൽ വോട്ട് ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി നേതാക്കൾ ഉയർത്തുന്നത്. തിരഞ്ഞെടുപ്പ് ചെലവിനായി എത്തിച്ച തുകയിൽ പകുതിയിൽ താഴെ മാത്രമാണ് ചിലവഴിച്ചതെന്നാണ് അവരുടെ ആക്ഷേപം. കാര്യമായ പ്രചരണമൊന്നും അവിടെ നടത്തിയിട്ടില്ല. ഉറപ്പുള്ള വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടു. പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം. വോട്ട് ചോർച്ചയായിരുന്നു പ്രധാന അജണ്ടയെങ്കിലും വോട്ട് കുറഞ്ഞത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒപ്പമുണ്ടായിരുന്നവർക്ക് പോലും തൃശൂർ യോഗത്തിൽ സുരേന്ദ്രനെ കൈവിടുകയായിരുന്നു. വികസനം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രചരണം നടത്തിയിട്ടും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാനായത് 6558 വോട്ടുകൾ മാത്രമാണ്. 2021 നേടിയതിനേക്കാൾ 5136 വോട്ടിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. വോട്ട് ശതമാനം 8.87 നിന്ന് 5.02 കൂപ്പുകുത്തി. ഇതോടെ ഉപതെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പണം ബി ജെ പിക്ക് തിരികെ കിട്ടിയില്ല. പോള് ചെയ്ത വോട്ടിന്റെ 16.7% വോട്ടുകൾ നേടിയാൽ മാത്രമേ കെട്ടിവെച്ച പണം തിരികെ കിട്ടുകയുള്ളൂ. ഇത്രയും വോട്ടുകൾ മാത്രമായി ചുരുങ്ങിയാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് ഒരു സഹതാപതരംഗം ഉണ്ടായിരുന്നെങ്കിലും അത് മാത്രമല്ല കാരണം. ഇന്ന് ബി ജെ പി എന്തൊക്കെ അഴിമതികളാണ് കാണിക്കുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. യുവാക്കളുടെയും വിശ്വാസികളുടെയും വോട്ട് തേടിയിറങ്ങിയ ബി ജെ പി നിഷ്പ്രഭമാകുന്ന സാഹചര്യമാണ് തിരഞ്ഞെടുപ്പ് ബലത്തോടെ വന്നു ചേർന്നത്. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഏറ്റ വലിയ പ്രഹരം കൂടിയാണ് പുതുപ്പള്ളിയിലേത്. ഈ നിലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ദയനീയമായിരിക്കുമെന്നാണ് കൃഷ്ണദാസ് രമേശ് പക്ഷം പറഞ്ഞത്. മോദിയെ പ്രശംസിച്ചും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുയർത്തിയും യോഗത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സുരേന്ദ്രന്റെ ശ്രമം പച്ചതൊട്ടില്ല. 1982 പുതുപ്പള്ളിയിൽ ബി ജെ പി ആദ്യമായി മത്സരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ 5% വോട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത്. പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിച്ചെങ്കിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ടില്ല. 2014 കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം വന്ന ആദ്യ തിരഞ്ഞെടുപ്പിലാണ് അവർക്ക് വോട്ട് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായത്. 2011 5.71% നിന്ന് 2016 11.93% ബി ജെ പിക്ക് ഉയർത്താൻ സാധിച്ചു.